ചേച്ചി എന്താ ഇവിടെ വന്നിരിക്കുന്നെ? ഇവിടെ ഇരിക്കാൻ പറ്റൂലേ? ഇനി ഞാൻ ഗേറ്റിന് പുറത്ത് പോണോ, അല്ലെങ്കിൽ ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയിരിക്കണോ? ഇനി ഞാൻ എന്റെ പൊന്നി ചേച്ചി, ചേച്ചി വേറെ എവിടെയും പോയിരിക്കണ്ട, വീട്ടിനകത്ത് വന്ന് കയറിയിരുന്നാ മതി. കുറച്ച് കഴിയുമ്പോ അമ്മ എന്നെ വിളിച്ചോളും, ലിച്ചയെ വാടി അടുക്കള കുറച്ച് പണിയുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോ അമ്മ വിളിച്ചാലും ഞാൻ അടുക്കളയിൽ കയറൂല, അത് ഞാൻ ഓൾറെഡി തീരുമാനിച്ചാണ്. ചേച്ചിയുടെ വാശിയാണ് എല്ലാത്തിനും കാരണം. ആ, എനിക്ക് കുറച്ച് വാശിയുണ്ട്. ഞാൻ നിങ്ങളെ പോലെ സ്കൂളിലോ നേഴ്സറി പഠിക്കണ കൊച്ചൊന്നുമല്ലല്ലോ. കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീയല്ലേ, ഞാൻ ഒരു ഭാര്യയാണ്, ഒരു മരുമോളാണ്. ഇപ്പൊ ഒരു പരിധിവരെ ഒക്കെ സഹിക്കും, അതും കൂടെ കഴിഞ്ഞാണ്ടല്ലോ, ആരും സഹിക്കാൻ നിക്കില്ല. ചേച്ചി ഇത്രയും വലുതായിട്ട് ഒരു വിലയും കിട്ടുന്നില്ലല്ലോ. ആര് പറഞ്ഞു എനിക്ക് വില കിട്ടുന്നില്ലെന്ന്? എനിക്ക് വില കിട്ടണമെങ്കിൽ ആണെങ്കിലേ അങ്ങ് കുഴിപ്പളത്തോട്ട് വാ, അവിടെ ഞാൻ പറയുന്നതിന്റെ അപ്പുറത്തേക്ക് പോകില്ല കാര്യങ്ങള്. അതിപ്പോ ചേച്ചി പറയുന്നല്ലേ. ശിവ, എനിക്ക് കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ സത്യം പറഞ്ഞാൽ നിങ്ങളാണ് എനിക്ക് വില ഒന്നും തരാത്തെ. ഞാൻ ഈ വീട്ടുകാരിയാണെന്ന് ഒരു ആരും അംഗീകരിക്കണ പോലും ഇല്ല. എല്ലാരും പറഞ്ഞു പറഞ്ഞു കുഴിപ്പളത്തുകാരിയാക്കി. ചേച്ചി, ഞാൻ എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുഴിപ്പളത്തോട്ട് പോകും. ചേച്ചി എന്ത്, എനിക്ക് മടുത്തട, അതുകൊണ്ടാണ് ഞാൻ പോണു പോണെന്ന് പറയണത്. ഈ പിള്ളേരെ കൊണ്ട് ഇവിടെ വന്നിരിക്കണേ, ഒന്ന് കഴിക്കണ്ടേ? ഞാൻ പിള്ളേരെയും പിടിച്ച് ഇവിടെ നിന്ന് വന്നിരുന്നൊന്നുമല്ല. ഞാൻ ഇവിടെ ഇരുന്നപ്പോ അമ്മയുടെ പിള്ളേരാണ് ഇങ്ങോട്ട് വന്നത്. ഒന്ന് കഴിക്കണ്ടേ? നിനക്കൊന്ന് വാ, വന്നു പോലെ കഴിക്കാൻ നോക്ക്. ചേച്ചി വായിച്ച് കഴിക്ക. എനിക്കൊന്നും വേണ്ട. പിന്നെ ചേച്ചി എന്ത് കഴിക്കും? ഒരു നേരം കഴിച്ചില്ലെന്നും പറഞ്ഞൊന്നും സംഭവിക്കൊന്നുമില്ലല്ലോ. എനിക്ക് വേണ്ട. വേണ്ടെന്നാ? എന്തേ ചെവി കേട്ടൂടെ, വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട. ഒന്ന് വന്ന് കഴിക്കില്ലച്ചു. അമ്മ ഒരു കാര്യം ചെയ്യ, അമ്മ അമ്മയുടെ പിള്ളേരെയും വിളിച്ചോണ്ട് പോയി ചോറുണ്ട്. അപ്പൊ നീ കഴിക്കണില്ലെന്ന് തീരുമാനിച്ചാ? ആ, തീരുമാനിച്ചു. അതെന്താ? എന്നെ കഴിച്ചാത്ത അടുക്കളയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം ഞാൻ കഴിക്കുന്നില്ല, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഓ അങ്ങനെ സവാലമ്മ. ശരി, എന്നാ പിന്നെ ഞാൻ നിർബന്ധിക്കാൻ പോകണില്ല. രാവിലെ ഒന്ന് രണ്ട് ഇഡ്ഡലിയല്ലേ കഴിച്ചിട്ടുള്ളൂ, വല്ലയിടത്തും തലയിട്ട് വീണാലേ ഞാൻ തിരിച്ചു നോക്കില്ല. ഞാൻ ചത്താലും ഒന്നും പറഞ്ഞങ്ങോട്ട് വരില്ല. എന്റെ പൊന്നി ചേച്ചി, ചേച്ചി ഉമ്മ ഒരു സീൻ ഉണ്ടാക്കല്ലേ, ഇങ്ങോട്ട് നോക്കിയേ. ഇങ്ങനെ നിങ്ങളുടെ നടി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അച്ഛൻ വന്ന് ഇതിൽ കയറും. അച്ഛൻ വന്ന് കയറി അറിയാല്ല, കൂട്ടത്തല്ലി കിടക്കും അടുക്കള തുടങ്ങിയടി. അത് തന്നെ, അതോട്ട് വായച്ചി. എന്ത് അത് തന്നെയെന്ന്? അടുക്കള കയറരുതെന്ന് പറഞ്ഞു ഞാൻ കയറുന്നില്ല. ഇനിയിപ്പോ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ ഉടനെ ഞാൻ കഴിക്കണോ? ഇതെന്താണ് ഏകാധിപത്യോ? എടാ, എനിക്കൊരു തീരുമാനം എടുക്കാനുള്ള അവസരമൊന്നും ഈ കുടുംബത്തില്ലേ? ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് കുടുംബത്ത് കൂടിയേ തീരുള്ളൂ. ഇതേ അച്ഛനേക്കാൾ വലിയ വട്ടാണ്. വാ, നിങ്ങൾ ഒന്ന് കഴിക്ക്. വാ പിള്ളേരെ, പറവേ വാ. ചേച്ചി ഞാൻ കഴിക്കൂല. പറ, കളിക്കാതെ വന്നേ, ഒന്ന് കഴിക്കാൻ നോക്ക്. ഞാനും വരണില്ല അമ്മ, ചേച്ചി പട്ടിണി എടുക്കുമ്പോ ഞാൻ അങ്ങനെ കഴിക്കുക. പിന്നെ അവർ രണ്ടുപേരും കഴിക്കാൻ, ഞാനും കഴിക്കണ്ടമ്മ. ഞാൻ പറഞ്ഞു പറയിപ്പിച്ചൊന്നുമല്ല, ഇവരെടുത്ത തീരുമാനമാണ്. അമ്മ നോക്കണ്ട, ഞങ്ങൾ ആരും കഴിക്കുന്നില്ല. ശരി, നിനക്ക് വിശപ്പില്ലെങ്കിൽ എനിക്ക് വിശപ്പുണ്ട്, ഞാൻ വല്ലതും പോയി കഴിക്കട്ടെ. അതേ, എനിക്കാരെയും കൈയും കാലം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്ക്. വേറെ വരണ്ട? ഇല്ല. ആ, നാ കഴിക്കണ്ട. ചേച്ചി. എന്ത് ചേച്ചി? വേണ്ടേ? വേണ്ട, വേണമെങ്കിൽ പോയി കഴിക്കടാ. വേണ്ട, ഇനിയിപ്പോ എനിക്ക് മാത്രമായിട്ട് ഞാൻ തന്നെ കഴിക്കണം. ചേച്ചി പ്രാർത്ഥിക്കണോ? ഓർമ്മ വരുന്നില്ലേ? അമ്മയുടെ പുറത്തേക്കാണെന്നോന്ന്. എന്തായാലും എല്ലാം കൊണ്ടും കൊള്ളാം, മനുഷ്യനാണെങ്കിൽ വയറുവശം തന്നെ വയ്യ. എനിക്കും വിശക്കും. അത് നമുക്ക് ഈ ഫുഡ് കിട്ടൂന്ന് പറയുമ്പോ ഭയങ്കരമായിട്ട് വിശക്കാൻ തുടങ്ങും. എല്ലാവർക്കും ഒരു പ്രശ്നമാണ്, ഒരു കാര്യമില്ലാതെ ചുമ്മാ വാശിയും പിടിച്ചോണ്ടിരുന്നു. ഞാൻ പറഞ്ഞത് എന്റെ അടുത്ത് കൂട്ടുവെക്കാൻ. ഇല്ല, പറഞ്ഞില്ല, പറയാതെ തന്നെ ഞങ്ങളത് കേട്ട്. ഇനിയിപ്പം ഒരു മണിക്കൂർ കഴിഞ്ഞ ശരിക്ക് അടുക്കളോട്ട് കേറിച്ചെന്ന് അമ്മ കൈയും കാലും തല്ലി പിടിക്കും. ചേച്ചി, ചേച്ചി പറ ഒച്ചേ. കുറ്റപ്പെടുത്തു വന്ന് വിചാരിക്കരുത്, പക്ഷെ ഈ അടുക്കളയിലൊക്കെ പണിയുമ്പോ കുറച്ചും കൂടെ ശ്രദ്ധിച്ചുകൂടെ. അത് തന്നെ, ഫോൺ വന്നു കഴിഞ്ഞാൽ ചേച്ചിക്ക് ഒരു ശ്രദ്ധയില്ല. കഴിഞ്ഞ ഏ, ഇനിയിപ്പോ നിങ്ങളും കൂടെ തുടങ്ങ്. എന്താ ഇവിടെ നല്ല അച്ചടക്കം കൂടെ ഇരിക്കണ്ടല്ലോ. ചേച്ചിക്ക് കൂട്ടുന്ന ആൾക്കാർക്ക് ഇപ്പൊ വിശന്ന് തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. കേശുവായി വിശക്കണ്ടോ? വിശക്കണമ്മ. എടാ, എന്തെങ്കിലുമൊക്കെ കടുംപിടുത്തം പിടിക്കുകയും വാശിയൊക്കെ കാണിക്കുമ്പോ സ്വയം ഒന്ന് ആലോചിക്കണം, നമ്മളെ കൊണ്ട് അത് പറ്റുമെന്നൊന്ന് ചിന്തിച്ചു നോക്കണം. ഞമ്മയുടെ സാരോപദേശത്തിന്റെ കുറവും കൂടെ ഇവിടെ ഉള്ളു. അടിപൊളി പൊന്നമ്മ, വയറു വശന്നിരിക്കുന്ന സമയത്ത് ഒന്ന് വേറെ തോന്നിട്ട് വല്ല കാര്യമുണ്ടോ? പാറു, പ്രായം പരിഗണിച്ച് ഒരളവ് തരാം. വാ, ചോറ് തരാം. ഇതൊക്കെ കണ്ടല്ല, ഇത്രയൊക്കെ ആയി കഴിയുമ്പോ നീയും കാണിക്കിതുപോലെ പട്ടിണിക്കിട്ട്. ഞാൻ അമ്മയ്ക്ക് മാത്രം വാശിയാവാലേ, ബാക്കി ആർക്കൂടെ വാശി എടുക്കാൻ പറ്റൂല. എന്ത് കാര്യത്തിനും ഒരു ന്യായം വേണം ലച്ചു. ഞാൻ എന്താ അന്യായമാ കാണിച്ചത്?
അടുക്കളയിൽ വെച്ച് ചെറിയൊരു കയ്യബദ്ധം പറ്റി. അപ്പൊ തുടങ്ങിയതാണ് അമ്മ. അല്ലെങ്കിൽ ഇപ്പൊ അവിടെ അമ്മയുടെ പറയണതാണല്ലോ, അച്ഛനെ വരെ അടിച്ച് മൂലക്കിട്ടേക്കുമല്ലേ. ലച്ചേ, എന്തോന്ന് പറയണത്? അച്ഛനെ അടിച്ചൊതുക്കി ഇട്ടേക്കണന്നാ. ഓരോ കാര്യങ്ങൾ പറയുമ്പോ സൂക്ഷിച്ച് പറയണോട്ടാ. ആ കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാ. അമ്മയുടെ മുഖത്ത് നോക്കി ആരും പറയുന്നില്ലെന്നേ ഉള്ളൂ. നീ ഇപ്പൊ മുഖത്ത് നോക്കി പറഞ്ഞതോ? ദേ ഒച്ചേ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ അച്ഛനടിച്ച് ഇടക്കേറണ്ടല്ല, നാണക്കേടാണ്. മതി, നിങ്ങൾ രണ്ടാളും സംസാരിച്ച് ശരിയാവത്തില്ല. രണ്ടാളും രണ്ടു വഴിക്ക് പോയേ. ചെല്ല്. ഞാൻ ഇവിടെ പേടിച്ച് ഏത് വിളിക്കാൻ പോകണ്ടേ? പറ ഒച്ചേ, ഏത് വിളിക്കാൻ പോകണ്ടേന്ന്? ചേട്ടാ, ഇതിപ്പോ അച്ഛനെക്കാളും കഷ്ടമാണല്ലോ. ഇനി ഇവിടുന്ന് ശരിയാവും. വളർന്നെന്ന് കരുതി ആവശ്യമില്ലാത്ത സംസാരം സംസാരിച്ചിട്ടുണ്ടല്ലോ, നോക്ക് ഞാൻ പിഴുതു കളയും. ഇത് തന്നെയാണ് അച്ഛൻ പറയുന്നത്. അച്ഛൻ എന്ത് പറഞ്ഞത് പറയമ്മ? അച്ഛൻ എന്താ പറയേ? പറയമ്മ, അച്ഛൻ എന്താ പറഞ്ഞത്? നാക്കെടുക്കണി, കുറച്ചൊന്ന് അടങ്ങ്. അഹങ്കാരവും വാശിയും നാക്കെടുക്കലും പൈസ വാരിയറിയലൊക്കെ അതൊക്കെ കുഴിപ്പള്ളത്ത് കാണിച്ചാ മതി, ഇവിടെ കാണിക്കാൻ നിക്കണ്ട. എല്ലാം കൂടെ അങ്ങോട്ട് മതിമറന്ന് നടക്കണം അല്ലേ നീ? ഏ, കാലം മാറി, സ്വാതന്ത്ര്യം ഉണ്ട് എല്ലാ മനുഷ്യർക്കും. സ്വാതന്ത്ര്യമാവാം, അഹങ്കാരം ആവരുതും. സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ അഹങ്കാരം അല്ല. നീ ഒറ്റ ഈ വീട്ടിലെനിക്ക് സമാധാനം തരാത്തത്. ചേച്ചി എന്തിനാ കയറണത്? അമ്മയും അമ്മയുടെ ദേഷ്യത്തിന് പറഞ്ഞു. എടാ, അമ്മ വഴക്ക് പറഞ്ഞാലും രണ്ടടി വന്നാലൊന്നും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ. അമ്മയ്ക്ക് എന്നെ കണ്ണെടുത്താ കണ്ടുവിടല്ലോ. ഒരു തരി സ്നേഹം പോലും അമ്മയ്ക്ക് ഇപ്പൊ എന്റെ അടുത്തില്ല. അമ്മ, ഞാൻ പല തവണ അമ്മയുടെ ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ ഇവിടെ നിൽക്കുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പൊക്കോടൊന്ന് കുഴിപ്പടത്തോട്ട്. ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമല്ലേ നീ പറയണത്? ഇപ്പൊ ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യം നീ ഇപ്പൊ പറഞ്ഞത്. കൊച്ചേ, ഞാൻ പ്രായം വരികയാണ്, എന്റെ വാക്കുകളിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടാവാം, സ്വാഭാവികം. അത് അമ്മ ഈ ദേഷ്യം വരുമ്പോഴത്തേക്കും പറയുന്നത് കുറച്ച് കുറയ്ക്കണോട്ടാ. അതന്നെ, ഒന്നുമില്ലെങ്കിലും അമ്മ ഇത്രയും വിവരമുള്ള ആളല്ലേ അമ്മ. അപ്പൊ അമ്മ ഇങ്ങനെ പറയാൻ തുടങ്ങിയ. എടാ, ഞാൻ എന്നെ തെറ്റായിട്ട് എന്താ പറഞ്ഞത്? കിച്ചണിൽ കയറുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം, ഇതാണോ ഞാൻ പറഞ്ഞ തെറ്റ്? അതൊരു തെറ്റാണോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ കിച്ചണിൽ കയറണില്ല, അവള് മാത്രം കയറിക്കോട്ടെ. അയ്യോ അമ്മ, അത് വേണ്ട. എങ്ങോട്ട് വിളിച്ചാണ്? ചോദ്യമൊന്നുമില്ല. ഓ, അത് എനിക്ക് അറിഞ്ഞത്. അച്ഛൻ വരുമ്പോ ഒന്നും പറഞ്ഞു കൊടുക്കാൻ നിൽക്കണ്ട. എന്റെ പൊന്നെ, അത് മാത്രം ആരും ചെയ്യരുത്. ലാസ്റ്റ് ഇവിടെ അടി പിന്നെയും തുടങ്ങും, അടി അന്തരാവസ്ഥ പ്രഖ്യാപിക്കും. അമ്മയ്ക്ക് എന്നെ കരയിപ്പിച്ചപ്പോ സമാധാനമായല്ലോ അല്ലേ? ഓ, പിന്നെ മോളെ കണ്ണീരണ്ട് സന്തോഷിക്കുന്ന ആളാണല്ലോ ഞാൻ. സൈക്കോ നീലു. സൈക്കോ ഞാനല്ല, നീയാ. അമ്മയാ സൈക്കോ. എനിക്കൊന്നും വേണ്ട. എന്റെ പൊന്നു, എന്തൊരു സ്നേഹം. ഇനി ചേച്ചി വാരി തരാം. ഇവിടെ ഇരി വിട്ടോ, ചേച്ചി വാരി തരാം. പിന്നെയുണ്ടല്ലോ നിന്നെ ഇരിക്കും.